Hi friends, welcome back to our channel. Ombadam class padanamigav rega ganitham bhagam 13 aanu ee video il discuss cheyan pogunnathu. Appo namukku video ilekku kadakkam. Unit 12 anubadam pravartanam 1 ചിത്രത്തിലെ വൃത്തങ്ങളുടെ അളവുകളാണ് പട്ടികയിലുള്ളത്. പട്ടിക പൂർത്തിയാക്കുക. അതിനുശേഷം ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ കുറച്ച് വൃത്തങ്ങൾ തന്നിട്ടുണ്ട്. വൃത്തങ്ങളുടെ ആരം ഇങ്ങനെ കൂടിയ രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വൃത്തങ്ങൾ നോക്കിയിട്ട് ആ പട്ടിക പൂർത്തിയാക്കാനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പട്ടികയിൽ വൃത്തത്തിൻ്റെ ആരം തന്നിട്ടുണ്ട്. എന്നിട്ട് ചുറ്റളവും പരപ്പളവും ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചുറ്റളവിൻ്റെ സമവാക്യം 2πr എന്നും പരപ്പളവിൻ്റെ സമവാക്യം πr² എന്നും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് ചെയ്യാം. മൂന്നാമത്തെ r:p എന്ന് പറഞ്ഞിട്ടുള്ളത് ആരത്തിൻ്റെയും ചുറ്റളവും തമ്മിലുള്ള റേഷ്യോ എഴുതാനാണ്. ഇനി അടുത്തത് r:a എന്ന് പറഞ്ഞാൽ ആരവും പരപ്പളവും തമ്മിലുള്ള റേഷ്യോ എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. p/r എന്ന് പറഞ്ഞാൽ ചുറ്റളവ് ബൈ ആരം, a/r എന്ന് പറഞ്ഞാൽ പരപ്പളവ് ബൈ ആരം. അപ്പോൾ നമുക്ക് പട്ടിക പൂർത്തിയാക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. ഒന്നാമത്തെ നമുക്കൊന്ന് നോക്കി നോക്കാം. ആരം 1, അപ്പോൾ ചുറ്റളവ് 2πr, ആറിൻ്റെ അവിടെ 1 കൊടുത്ത 2π × 1 = 2π. ഇനി അടുത്തത് പരപ്പളവ്. പരപ്പളവ് πr² ആണ്. ആറ് 1, 1 സ്ക്വയർ 1 തന്നെ, അപ്പോൾ പൈ എന്ന് വരും. ഇനി അടുത്തത് 1:2π എന്ന് വരും. അതെങ്ങനെ? ചുറ്റളവും ആരവും തമ്മിലുള്ള റേഷ്യോ നോക്കിയാൽ 1:2π എന്ന് കിട്ടും. ഇനി r:a, പരപ്പളവും ആരവും തമ്മിലുള്ള റേഷ്യോ. p/r ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ചുറ്റളവ് ബൈ ആരം. ഇനി p/r ചെയ്യുമ്പോൾ ചുറ്റളവ് ബൈ ആരം കിട്ടും. a/r ചെയ്യുമ്പോൾ പരപ്പളവ് ബൈ ആരം എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ടാണ് ഓരോ ടേബിളും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ആരം നോക്കിയിട്ട് ആരത്തിൻ്റെ സ്ഥാനത്ത് അത് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഈ ടേബിൾ നോക്കി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. r:p അഥവാ r:ചുറ്റളവ് എന്ന് പറഞ്ഞത് എല്ലാത്തിലും സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ p/r, ചുറ്റളവ് ബൈ ആരം ചെയ്ത p/r ചെയ്തപ്പോൾ അഥവാ ചുറ്റളവ് ബൈ ആരം ചെയ്തപ്പോഴും എല്ലാതും സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം? അപ്പോൾ പ്രസ്താവനകളെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് അതിൽ ശരി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്ന് നോക്കാം. ചുറ്റളവ് ആരത്തിൻ്റെ 2 മടങ്ങാണ്. അത് തെറ്റാണ്. ചുറ്റളവ് ആരത്തിൻ്റെ 2π മടങ്ങാണ്. അതാണ് ശരിയായ പ്രസ്താവന. ആരം ചുറ്റളവിൻ്റെ 1/2π ഭാഗമാണ്. ആ അതും ശരിയാണല്ലേ. പിന്നെ അതിലേതാ ശരി? ഈ ആരവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം എപ്പോഴും 1:2π ആയിരിക്കും. ആ പ്രസ്താവന ശരിയാണല്ലേ. പിന്നെ അതിലേതാ ശരിയായുള്ള പ്രസ്താവന? ജി ഒന്ന് നോക്കി നോക്കൂ. വൃത്തത്തിൻ്റെ ആരവും ചുറ്റളവും ഒരേ തോതിലാണ് മാറുന്നത്. ആ അതെ അല്ലേ, ആ പ്രസ്താവനയും ശരിയാണ്. ബാക്കി പ്രസ്താവനകൾ തെറ്റാണല്ലേ. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചുവപ്പ് ലെറ്ററിൽ സൈഡിൽ കൊടുത്തിട്ടുള്ളത്, b, c, e, g. അപ്പുറത്തെ പേജിൽ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ആ 3 പ്രസ്താവനകളും വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് 3ഉം ശരിയാണ്. ആ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? b, c, e, g, j, k, l. അപ്പോൾ അതൊക്കെ ആ ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ ഓരോന്നും എടുത്തെഴുതുക. ഒരു വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ വർഗം 3 ആണ്. അതിൻ്റെ പരപ്പളവ് എന്താണ്? ആരത്തിൻ്റെ വർഗം എന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് 3π ആയിരിക്കും. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ വർഗം x ആണ്. അതിൻ്റെ പരപ്പളവ് എന്തായിരിക്കും? ആരത്തിൻ്റെ വർഗം എന്ന് പറയുന്നത് x ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എന്തായിരിക്കും?
പൈ എക്സ് ആയിരിക്കും. അടുത്ത ചോദ്യം, വൃത്തത്തിൻ്റെ പരപ്പളവ് ആരവർഗത്തിൻ്റെ എത്ര മടങ്ങാണ്? എന്തായിരിക്കും ആരത്തിൻ്റെ പൈ മടങ്ങായിരിക്കും. ഇതൊക്കെ വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വായിച്ചു പോകുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ വർഗത്തിന് അനുപാതികമാണോ പരപ്പളവ്? അനുപാതികമാണോ? അതെ, ആണല്ലേ. അനുപാതിക സ്ഥിരം ഏതാണ്? സ്ഥിരമായി വരുന്നത് എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് വരുമ്പോൾ ആറ് എപ്പോൾ വേണമെങ്കിലും മാറാം. റേഡിയസ് ആയതുകൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും മാറാം. അവിടെ സ്ഥിരമായി വരുന്നത് പൈ ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ആനുപാതികമാണോ? അതെ. ആനുപാതിക സ്ഥിരം ഏതാണ്? ഏതാ? പൈ ആണ്. അപ്പോൾ അത് രണ്ടും ആ ബോക്സിൽ എഴുതുക. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്രമായി മാറുന്ന ഒരളവാണ് എക്സ്, അതുമായി ബന്ധപ്പെട്ട് മാറുന്ന അളവാണ് വൈ. കൂടാതെ വൈ സമം കെ എക്സ് എങ്കിൽ വൈ ബൈ എക്സ് എത്ര? വൈ ബൈ എക്സ്, എക്സ് ഇൻറ്റു ചെയ്തത് അഴങ്ങണ്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ വൈ മൈനസ് എക്സ്, ബാക്കി അവിടെ എന്താണ്ടാവുക? കെ. വൈ ബൈ എക്സ് സമം കെ. അടുത്ത ബി ചോദ്യം, എക്സ് ഈസ് ടു വൈ സമം എത്ര? വൈ സമം കെ എക്സ് ഇട്ടെടുത്ത് ചെയ്താൽ എക്സ് ഈസ് ടു വൈയുടെ റേഷ്യോ എത്രയെന്ന് വെച്ചാൽ അത് കിട്ടും. അപ്പോൾ അത് എങ്ങനെ ചെയ്യണ്ടെന്നാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വൈ സമം കെ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ കെ എക്സ് സമം വൈ, എക്സിൻ്റെ സ്ഥാനം ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് വരാനാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് എക്സ് അവിടെ നിർത്തിയിട്ട് കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, വൈ ഇങ്ങോട്ട് വരും. അപ്പോൾ എക്സ് ബൈ വൈ സമം ഒന്ന് ബൈ കെ എന്ന് വരും. അതിൽ നിന്ന് എക്സ് ഇസ് ടു വൈ സമം ഒന്ന് ഈസ് ടു കെ എന്ന് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ എക്സിന് ആനുപാതികമാണോ വൈ മാറുന്നത്? ആനുപാതിക സ്ഥിരം എന്താണ്? ആണല്ലേ, ഇവിടെ എക്സിന് ആനുപാതികമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതെ, അത് ശരിയാണ്. ഇനി ആനുപാതിക സ്ഥിരം ഏതാണ്? സ്ഥിരമായിട്ട് ഏതാ വരുന്നത്? കെ ആണല്ലേ. ബാക്കി എല്ലാതും മാറുന്നുണ്ട്, കെ ആണ് സ്ഥിരമായി വരുന്നത്. അപ്പോൾ അവിടെ അതെ കെ എന്ന് എഴുതി വെക്കുക. അടുത്ത ചോദ്യം, സ്വതന്ത്രമായി മാറുന്ന അളവാണ് എ, ഈ അളവിന് ആനുപാതികമായാണ് ബി മാറുന്നത്. കൂടാതെ ആനുപാതിക സ്ഥിരം സി ആണെങ്കിൽ ബി എന്തായിരിക്കും? ബി സമം സി എ ആയിരിക്കും. ബി ബൈ എ വരുമ്പോൾ എ അവിടുന്ന് ഇങ്ങോട്ട് മാറി, അപ്പോൾ അവിടെ എന്തായിരിക്കും? സി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബി ബൈ എ സമം സി. അപ്പോൾ ഈ യൂണിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തുടർ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.